പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവത്തിന്റെ പ്രിയപ്പെട്ട സ്വന്തം ജനമേ, നമ്മൾ ഇന്ന് ഒത്തിരിയേറെ പ്രതിസന്ധികളിലൂടെയും വേദനയിലൂടെയും പരാജയങ്ങളിലൂടെയും അതിലേറെ ഭീതിയിലൂടെയും കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ നമുക്ക് ദൈവത്തിന്റെ വചനം നമ്മെ കൂടുതൽ കൂടുതൽ ശക്തിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. ഒരു ദൈവഭക്തൻ അല്ലെങ്കിൽ ഒരു ദൈവവിശ്വാസി എന്നത് ദൈവത്തിന്റെ വചനം മുറുകെ പിടിക്കുന്നവരാണ് ദൈവവിശ്വാസിയും ദൈവഭക്തനും. ഹല്ലേലൂയ. അപ്പോൾ കർത്താവിന്റെ വചനം ചേർത്ത് പിടിച്ച് ആ വചനത്തിൽ ജീവിക്കുവാനുള്ള അഭിഷേക ശക്തി ഈ കാലഘട്ടത്തിന്റെ നടുവിൽ നാം നേടിയെടുക്കേണ്ടിയിരിക്കുന്നു. ആയതിനാൽ സങ്കീർത്തനായ ദാവീദ് ഇങ്ങനെ പ്രാർത്ഥിച്ചില്ലേ? 33 സങ്കീർത്തനം അതിന്റെ 6-7 തിരുവചന ഭാഗത്ത് നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്. ആകയാൽ ദൈവഭക്തർ ആപത്തിൽ അവിടുത്തോട് പ്രാർത്ഥിക്കട്ടെ. കഷ്ടത കരകവിഞ്ഞൊഴുകിയാലും അത് അവരെ സമീപിക്കുകയില്ല. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം പ്രതിസന്ധികളും പ്രതികൂലങ്ങളും പരാജയങ്ങളും വേദനകളും രോഗപീഡകൾ വന്നാൽ പോലും ഇവയൊന്നും നമ്മളെ തകർത്ത് കളയുകയില്ല. ദൈവഭക്തൻ ദൈവവചനത്തിൽ അടിയുറച്ച് വിശ്വാസത്തോടെ ജീവിക്കും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഈ കൊറോണയുടെ ഈ സമയത്ത് നമ്മളെല്ലാവരും, ലോകം മുഴുവനും, ഈ 753.5 കോടി ജനങ്ങളും വലിയ വേദനയുടെ നടുവിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു വിശ്വാസിയായ, ഒരു ദൈവഭക്തനായ നമ്മൾ ഓരോരുത്തരും ദൈവവചനത്തിൽ ആഴമായി നിന്ന് വിശ്വാസത്തോടെ കരുത്തെടുക്കേണ്ട കാലഘട്ടമാണ്. ഇവിടെ നാം പരാജയപ്പെട്ടു പോവുകയില്ല, തളർന്നു പോകാതെ വിശ്വാസത്തോടെ ദൈവത്തിന്റെ വചനം മുറുകെ പിടിച്ച് ദൈവത്തോടുള്ള ഭക്തിയിൽ കൂടുതൽ ആശ്രയിച്ച് ജീവിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. നാം പ്രാർത്ഥിക്കുക, ദൈവത്തോട് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. ദൈവം ആ പ്രാർത്ഥനയ്ക്ക് പ്രതിഫലം നൽകും. 2 സാമുവൽ 24:25 കർത്താവിനോട് ദാവീദ് പ്രാർത്ഥിച്ചു. അപ്പോൾ സംഭവിച്ചതെന്താണ്? കർത്താവ് ദാവീദിന്റെ പ്രാർത്ഥന കേട്ട് മഹാമാരിയെ ആ ദേശത്ത് നിന്നും തുടച്ചു നീക്കിയതായി ബൈബിൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഈ മഹാമാരിയെ തുടച്ചു നിൽക്കുവാൻ, ഈ മഹാമാരിയെ പൂർണ്ണമായും ഇല്ലാതാക്കുവാൻ ദൈവത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ. ദൈവം അനുവദിക്കട്ടെ. അതിനായി നമ്മുടെ വിശ്വാസത്തോടുകൂടിയുള്ള പ്രാർത്ഥന, നമുക്ക് വിശ്വാസത്തോട് ആഴത്തോടുകൂടി പ്രാർത്ഥിച്ച് മുന്നേറുവാൻ ഈ പരിശുദ്ധ വചനം നമ്മെ എല്ലാവരെയും സഹായിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. അതിനായി പരിശുദ്ധാത്മാവ് നമ്മളിൽ എല്ലാവരിലും വന്ന് നിറയപ്പെടട്ടെ. പരിശുദ്ധ ദൈവമാതാവിൻ്റെ വലിയ മാധ്യസ്ഥ ശക്തി കരുതൽ നമുക്കുണ്ടാകട്ടെ. വിശുദ്ധ മിഖായൽ, ഗബ്രിയേൽ, റാഫേൽ മാലാഹമാരുടെ സാന്നിധ്യം നമുക്കുണ്ടാകട്ടെ. നമ്മുടെ മേലും ഈ ലോകം മുഴുവൻ്റെ മേലും ഈ ദേശം മുഴുവൻ്റെ മേലും 753.5 കോടി ജനത്തിൻ്റെ മേലും ദൈവത്തിൻ്റെ അപരിയമായ ശക്തി പാഞ്ഞിറങ്ങുന്നതിന് വേണ്ടി നമുക്കൊന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവ് നമ്മെ എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.